എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡേമ ലൈഫ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഡേമ ലൈഫ് ആണ് എല്ലാവർക്കും അറിയാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എടുക്കണം എന്നാണ് കരുതുന്നത്. ഡേമ ലൈഫ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതെക്കുന്നു ബിസി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്ത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ എണീറ്റ് മക്കൾക്ക് പോവാം, മദ്രസ പോവാണ്ടിട്ടാണ്. അപ്പോൾ ഉള്ള ചായ ഉണ്ടാക്കലാണ്. മക്കൾ മദ്രസ പോവാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പം മദ്രസക്ക് വെള്ള ഡ്രസ്സ് തന്നെ ഇടണം. വെള്ള തുണി, ഷർട്ട്, തൊപ്പി, അങ്ങനെ വെള്ള തന്നെ ഇടണം എന്നുള്ളൊരു ഇതായി കൊല്ലം മുതൽ നിർബന്ധം. അതിന് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം മുതൽച്ച് നിർബന്ധമാക്കി. പക്ഷേ ഈ മയത്ത് വെള്ള ഡ്രസ്സ് ഇട്ട് എല്ലാവരും ചളിയാക്കി കൊടുത്തിടും. അങ്ങനെ മദ്രസ പോലുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ടാവും. പിന്നെ മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം കുറച്ചു നേരം കൂടി അവിടെ ഇങ്ങനെ ഇരിക്കൂട്ടാ. രാവിലെ മഴയായതുകൊണ്ട് അധികം മടിയാണ്. പക്ഷേ കുറച്ച് പേപ്പറൊക്കെ നോക്കി ഫോണൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ മഴ ആയതുകൊണ്ട് അടുക്കളയിലൊന്നും വലിയ വെളിച്ചമൊന്നുമില്ല കേട്ടാ. വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഒരു മഴക്കാറും മൂടലൊക്കെ ആയിട്ട്. പിന്നെ അത് ബീഫാണ്. ബീഫ് ഇന്നലെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. കല്യാണം ഉണ്ടായതുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കവറൊക്കെ ഇങ്ങനെ കഴുകിക്കാണ് ഞാൻ അങ്ങനെ വെക്കൂട്ടാ. അത് മറ്റേ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേൻ്റെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി എല്ലാം ഒരുക്കൂട്ടി വെക്കുന്നതാണ്. പാലിൻ്റെതായാലും മീനിൻ്റെ ആയാലും എല്ലാ കവറും കഴുകി അങ്ങനെ വൃത്തിയാക്കി ഉണക്കിക്കാണ്ട് നമ്മൾ എടുത്ത് വെച്ച് കാണ് അവർക്ക് കൊടുക്കുന്നത് നല്ലത്. പിന്നെ നല്ല മഴ പെയ്യട്ടോ. പുറത്തിപ്പോൾ നല്ല മഴയാണ് പെയ്യുന്നത്. പിന്നെ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചായ കടിയൊക്കെ അതിൻ്റെ ശേഷം ചായ കുടിക്കണം നിൽക്കുകയാണ്. ഇപ്പോൾ മക്കളൊക്കെ മദ്രസ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ ഒറ്റയ്ക്ക് ചായ കുടിക്കാനുള്ളൂ. ദോശ എനിക്ക് കടി. ഒറ്റയ്ക്ക് വീട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചില്ലറ പണിയല്ലേ. ഒറ്റ കയ്യിറക്കുക അതിൻ്റെ സ്ഥിതിയൊക്കെ അറിയുന്നു. കാരണം പിന്നെ എല്ലായിടത്തും നമ്മൾ കയ്യിറക്കും. എല്ലാ ഭാഗത്തും എല്ലായിടത്തും നമ്മൾ കയ്യിറിയതിനിടയിൽ നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലായിടത്തും നമ്മളെ കൈ എത്തിയെങ്കിൽ അത് നടക്കുള്ളൂ. ആ അങ്ങനെയൊക്കെ അല്ലേ. മഴ കുറച്ച് തോർന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്താണെങ്കിൽ കരണ്ട് വലിയ വലിച്ചു വലിയ പോലും മുറ്റടിച്ചേരിയാനും കഴിയൂല. മഴ ആയതുകൊണ്ട് മുറ്റടിക്കണമെങ്കിൽ മഴയാണ്. പക്ഷേ ഇവിടെ മുറ്റത്ത് വലിയ എന്താ പറയുക, കാടൊന്നും കച്ചറൊന്നും ഉണ്ടാവില്ല കേട്ടോ. മഴ മരങ്ങളൊന്നും മുറ്റത്തില്ലാത്തതുകൊണ്ട് കച്ചറകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മുറ്റടിക്കാനും മുറ്റത്ത് ഇങ്ങനെ പുല്ല് കൊണ്ടു. ഞങ്ങളെ മുറ്റം ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാതെ സാധാരണ മുറ്റില്ല. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വേഗം പുല്ല് കൊന്തു. മഴ പെയ്താൽ വേഗം പുല്ല് ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരിക്കലും മുറ്റടിക്കണമെങ്കിൽ അത് അധികം ഒരു പണിയായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞു നമ്മൾ അന്നാന്നത്തത് അന്നാന്ന് ചെയ്ത് തീർക്കുക. എന്ത് ജോലി ആയാലും പിന്നൊക്കെ വെച്ചാൽ രണ്ട് ദിവസം വെച്ചെടുക്കുമ്പോൾ അധികം ഭാരമായിരിക്കും. വീട് ക്ലീനാക്കലായാലും മുറ്റടിക്കലായാലും എല്ലാ കാര്യമായാലും അങ്ങനെ തന്നെയല്ലേ. എനിക്കങ്ങനെ തോന്നിയിരിക്കണം കേട്ടോ. നമ്മളെല്ലാം എല്ലാം ഒരു പ്ലാനോട് കൂടി നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ തീർക്കുക. പിന്നെ
വീട്ടിലത്തെ ജോലി എന്നല്ല, എന്ത് കാര്യമായാലും നമ്മൾ നല്ല ആത്മാർത്ഥയോടെ നല്ല പ്ലാനോടെ വെച്ച് ചെയ്താൽ അത് നല്ല നീറ്റായി നല്ല ഇതായി നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയും. പിന്നെ വീട്ടിലത്തെ വർക്ക്, എത്രയോ സ്ത്രീകൾ വലിയ വലിയ ഡോക്ടർമാരെ വലിയ വലിയ ആൾക്കാരൊക്കെ എന്തായാലും വീട്ടിലത്തെ കാര്യം കഴിച്ച് അവരവരുടെ ജോലിക്കും പോയി അവരുടെ കാര്യങ്ങളും കഴിച്ച് എല്ലാം ചെയ്യുന്നില്ലേ. ചിലർക്കൊക്കെ വീട്ടിൽ വേലക്കാരികളും അങ്ങനെയൊക്കെ ഉണ്ടാവട്ടാണ്, പക്ഷെ നമ്മൾ സാധാരണക്കാരായ ഒരാളിതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സന്തോഷത്തോടെ നമ്മളെ ജീവിതം നമ്മളെ ഹാപ്പിയാക്കുക. പിന്നെ അതിൽ പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇതാക്കി നമുക്ക്. പക്ഷെ ഇപ്പം മദ്രസ ഇട്ട് വന്നാട്ടാ ചാടിക്കാനുള്ള ഇതാണ്, ഇപ്പം സ്കൂളില്ലല്ലോ അതുകൊണ്ടായിരിക്കും. അടുക്കള മൊത്തത്തിൽ അലങ്കാരമായി കിടക്കണം, ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേണം. അതിനെപ്പിട്ട് വേറൊരു പണി, ഇവിടെ ബാപ്പി മക്കളും കൂടി കിണറ്റിക്ക് മോട്ടർ എടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ പിന്നെ വേനൽക്കാലമായാൽ കിണറ്റിൽ വെള്ളം കുറവായിരിക്കും, അപ്പോൾ കുടിക്കാൻ മാത്രം കോരിയെടുക്കും, മോട്ടർ അടിക്കാനൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ഈ മോട്ടർ കയറ്റിയിട്ട് ജലനിധിൻ്റെ വെള്ളം റിമ്മക്ക് വരും, ആ റിമ്മിൽ മോട്ടർ ഇറക്കിയിട്ട് വെള്ളം വരുന്ന ടൈമിൽ മേലത്തെ ടാങ്കിലേക്ക് മോട്ടർ ഇട്ട് അടിക്കല്. ഇപ്പോൾ ഏതായാലും മഴയൊക്കെ പെയ്ത് കിണറ്റിലൊക്കെ വെള്ളമായി, അപ്പോൾ കിണറ്റിലേക്ക് മോട്ടർ ഇറക്കാനുള്ള പരിപാടിയിലാണ്. മറ്റേ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ടും ഇതൊക്കെ സർഫ് ഇട്ടിട്ട് അടുക്കള തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അലക്കാൻ വിചാരിച്ചതാണ്. അങ്ങനെ അടുക്കളന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞ് ചോറ് വേവാനായിട്ട് കിട്ടും. പിന്നെ തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് പോവാണ്ട് കേട്ടോ പഞ്ചായത്തിൽ പോവാണ്ട് അവിടെ ഭിന്നശേഷി കുട്ടികളെ ഗ്രാമസഭ ലൈസണിൽ നിന്ന് 11 മണിക്ക് അപ്പോഴേക്കൊക്കെ കഴിച്ച് കണ്ട് പോവാൻ നോക്കണം.
വണ്ടിയും കൊണ്ട് എൻ്റെ പഞ്ചായത്തിൽ പോണത്. ഈ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ 3-4 വീഡിയോസ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ. എന്തായാലും ഇത് പഠിച്ചത് വലിയൊരു ഉപകാരമാണ്. ഈ ഒരു ടൈമിൽ എനിക്ക് നല്ലൊരു ഉപകാരം. നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴും നമുക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി തിരിച്ചെത്തി ചോറൊക്കെ തിന്ന് ഇന്നൊരു വിരുന്നേരുണ്ടായിരുന്നുട്ടാ ചോറുന്നാണ് കൂടെ. അപ്പോൾ ചോറുവയൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷമൊന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്ന് അറിയിക്കൊണ്ട്. പിന്നെ നമുക്കിനിയും അതുപോലെയൊക്കെ ചെയ്യല്ലോ.